അപ്പോൾ നമ്മുടെ ഇത്ര നാളത്തെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് സ്മാർട്ട് ട്രാഫിക്കിൻ്റെ ആ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഒടുവിൽ ആ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സ്മാർട്ട് ട്രാഫിക്കാണ്, അതാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിനുവേണ്ടി തന്നെ ആയിരുന്നു നമ്മൾ ഇത്ര നാളും കാത്തിരുന്നതും. പിന്നെ ന്യൂ സീൻസ്, യോഗ്യകാർത്ത, ക്ലാറ്റൻ, മെഗലാങ് എന്ന് പറഞ്ഞ പുതിയ സിറ്റീസാണെന്ന് തോന്നുന്നു. പുതിയ കുറച്ച് സ്ഥലം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് സ്ട്രോബ്ഡ് ടേൺ സിഗ്നൽസ്, ചിലപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ വല്ല സംഗതിയായിരിക്കാം. പിന്നെ ഇംപ്രൂവ്ഡ് വെറ്റ് റോഡ് റിഫ്ലക്ഷൻസ്, അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റോഡിൻ്റെ മഴ പെയ്ത് കിടക്കുന്ന ആ ഒരു എഫക്റ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത ഒരു എഫക്റ്റും കൂടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട, നേരെ നമുക്ക് ഗെയിം അപ്ഡേറ്റ് ചെയ്യാൻ പോയേക്കാം. സോ ഹിയർ വി ഗോ. അപ്പോൾ നമ്മുടെ ഗെയിം സക്സസ്ഫുള്ളി അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ഗാരേജ് എല്ലാം പഴയ പോലെയാണ്. പിന്നെ അതുകൊണ്ട് അവിടെ സൈഡിൽ നമ്മുടെ ഡ്രൈവർമാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ഡ്രൈവേഴ്സും പഴയ പോലെയൊക്കെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പുതിയ സിറ്റി ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ഫ്രീ റൈഡ് കളിച്ചേക്കാം. അപ്പോൾ നമ്മുടെ മാപ്പിൻ്റെ ഏറ്റവും അടിയിലായിട്ട് തന്നെ കിടപ്പുണ്ട് യോഗ്യകാർത്ത എന്നും പറഞ്ഞൊരു പുതിയ സിറ്റി വന്നിട്ടുണ്ട്, പുതിയൊരു സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ അത് തന്നെ കളിച്ച് നോക്കാം. അപ്പോൾ വേണ്ട വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ലോഡിംഗ് സീൻ എന്നായിരുന്നു, ഇപ്പം ലോഡിംഗ് ഗെയിം പ്ലേ, പിന്നെ ലോഡിംഗ് ടെക്സ്ചർ, പിന്നെ സെറ്റപ്പ് സീൻ, അത് കഴിഞ്ഞ് ഫിനിഷിംഗ്. നേരത്തെ ലോഡിംഗ് സീൻ കഴിഞ്ഞ് നേരെ ഫിനിഷിങ്ങായിരിക്കായിരുന്നു, ഇപ്പം അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യോഗ്യകാർത്ത എന്ന് പറഞ്ഞ സ്ഥലത്തിലെ നമ്മുടെ ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബസ് സ്റ്റാൻഡാണ്, വേറെ ബസ്സുകളൊന്നും കാണുന്നില്ല. അപ്പോൾ ബസ് സ്റ്റാൻഡൊക്കെ കൊള്ളാം, ഇഷ്ടം പോലെ ബസ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് കൊണ്ടിടാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി വെളിയിലിറക്കി നോക്കാം. നമുക്ക് ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ട്രാഫിക്കിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി വെളിയിലിറക്കാം. പിന്നെ നമ്മുടെ ഫാൻസ് പിള്ളേരതുകൊണ്ട് അവിടെ ഒരു മൂലയ്ക്ക് പ്ലക്കാർഡൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസത്തോളം ആയെന്ന് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ട്രാഫിക് നമ്മുടെ ബസ്സിൽ വരാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു സ്മാർട്ട് ട്രാഫിക്കിന് വേണ്ടി. കഴിഞ്ഞ അപ്ഡേറ്റിൽ ഇവർ സ്മാർട്ട് ട്രാഫിക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നതാണ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ കൊണ്ടുവന്നില്ല. അവരുടെ ടീമിനെ ഇതൊരു പെർഫെക്ഷനോടെ ഇറക്കാൻ വേണ്ടി ഇനിയും സമയം വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. സോ അടുത്ത അപ്ഡേറ്റിലെ കാണുമെന്ന് അന്ന് പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് ഒരു മാസം മുമ്പ് അവർ സ്മാർട്ട് ട്രാഫിക്കിൻ്റെ ടീസർ റിലീസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചതാണ് അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും സ്മാർട്ട് ട്രാഫിക് ഉണ്ടാകുമെന്ന്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് നമ്മുടെ സ്മാർട്ട് ട്രാഫിക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ബാക്കി വണ്ടികളുടെയൊക്കെ സ്പീഡ് നല്ലപോണം കൂടിയിട്ടുണ്ട്. നേരത്തെ നിരങ്ങി നിരങ്ങി കഷ്ടപ്പെട്ട് ആർക്കോ വേണ്ടി പോയിക്കൊണ്ടിരുന്ന വണ്ടികളായിരുന്നു ഇതൊക്കെ, ഇപ്പം നല്ല സ്പീഡുണ്ട് വണ്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മളിപ്പം ഹോൺ അടിച്ചപ്പോൾ ഫ്രണ്ടിലുള്ള ആ ഒരു കാർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മാന്യമായിട്ട് നമുക്ക് സൈഡ് തരുന്നുണ്ട്. നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നുകൊണ്ട് നമുക്ക് ഹോൺ അടിക്കാം. രണ്ട് അടുത്ത വണ്ടി നമുക്ക് സൈഡ് തന്നു. അപ്പോൾ സ്മാർട്ട് ട്രാഫിക്കിൽ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ ഹോൺ അടിക്കുമ്പോഴൊക്കെ അവർ സൈഡ് തരും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി നിർത്തിയിടുമ്പോൾ ബാക്കിലുള്ള വണ്ടി ഹോൺ അടിക്കുകയും ലൈറ്റ് അടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഒരു ഹോർട്ടേക്ക് ഒക്കെ ചെയ്തൊക്കെ പോകുന്ന ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ വേണ്ട നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്ഡ് വെറ്റ് റോഡ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടിയുടെ വെളിയിലിറങ്ങി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ വേണ്ടേ പറഞ്ഞത് ശരിയാണ്, കുറച്ചുകൂടെ നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വെറ്റ് റോഡ് റിഫ്ലക്ഷൻ ഇപ്പോൾ ഉണ്ട്. കുറച്ചുകൂടെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു റിഫ്ലക്ഷൻ അവർ ആ ഒരു എഫക്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തായാലും കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ് ഇതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പം പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഓപ്പൺ ആയ കൂട്ട് നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുകയും പിന്നെ മെട്രോയും സാധാ ട്രെയിനൊക്കെ വന്ന പോലെ ചിലപ്പോൾ എയർപോർട്ടും പ്ലെയിനൊക്കെ വരാനുള്ള ചാൻസസ്സൊക്കെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിച്ചിരിക്കാം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു തെങ്ങൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ ഹോൺ അടിച്ചപ്പോൾ സൈഡ് തന്ന പോലെ നമ്മൾ ലൈറ്റൊക്കെ അടിക്കുകയാണെങ്കിലും അവർ സൈഡ് തരും. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ച് കാണിക്കുകയാണെങ്കിൽ അവർ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നമുക്ക് സൈഡ് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ മാറി, ഇപ്പോൾ നല്ല വെയിലുള്ള കാലാവസ്ഥയായി. അപ്പോൾ നമുക്ക് ഇനി എതിരെ വരുന്ന വണ്ടികളുടെ കേസ് നോക്കാം. അപ്പോൾ നമുക്ക് റോങ് ലെയിൻ ഒന്ന് കയറാം. അപ്പോൾ നമ്മളിപ്പോൾ റോങ് ഡയറക്ഷനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാറുകാരൻ ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഹോണും അടിക്കുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിച്ച് തരാം. രണ്ട് ആ ബസ്സുകാരനും ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി സൗണ്ട് അവരങ്ങനെ ഹോൺ അടിക്കുന്നതെന്നൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, പിന്നെ നമ്മുടെ പുറകെ കിടക്കുന്ന ആ ഒരു കാറും ലൈറ്റൊക്കെ അടിച്ച് കാണിച്ചായിരുന്നു. നമ്മുടെ ETS2 പോലത്തെ ഒരു സിസ്റ്റമാണ്. ETS2 അവർ നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ അവരെങ്ങനെ ഹോൺ അടിക്കുന്നു, അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. സോ ഇനി നമുക്കൊരു വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ പുറകെ കിടക്കുന്ന വണ്ടി നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ നമുക്കൊരു വമ്പൻ ബ്ലോക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ താമരാക്ഷം പിള്ള ബസ് കളക്ട്രേറ്റ് റോഡിലുണ്ടാക്കിയ കൂട്ടത്തെ വലിയൊരു ട്രാഫിക് ജാം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിടാം. അപ്പോൾ നമ്മുടെ പുറകെ വരുന്ന വണ്ടികളൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്ട് ബാക്കിൽ തന്നെ ഒരു ബസ് വരുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇൻഡിക്കേറ്റർ ഇട്ട് മാന്യമായി ഓവർടേക്ക് ചെയ്ത് പോന്നു. ഇതിന് മുമ്പേ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റോഡിൻ്റെ നടുക്ക് വണ്ടി കൊണ്ടിട്ടാൽ പുറകെ വരുന്ന വണ്ടികൾ അവിടെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ വണ്ടി മാറ്റിയതിന് ശേഷം അവർ പോത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം മാറി. ഇപ്പോൾ എല്ലാവരും വേണ്ട നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്തൂടെ പോകുന്ന വണ്ടികളുടെ ഒക്കെ സ്പീഡ് നിങ്ങൾ നോക്കിയേ, അടിച്ച് കീറിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ പുറകെ വരുന്ന വണ്ടികളെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ടു വീലേഴ്സ് വരെ നമുക്കിപ്പം സൈഡ് തന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും വലിയൊരു കാര്യമായി. നേരത്തെ ടു വീലേഴ്സാണ് ഒട്ടും സൈഡ് തരാത്തത്. ഇപ്പോൾ അവർ നമുക്ക് സൈഡ് തരാറുണ്ട്. സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇടുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടും. കാരണം ബസ് റേസ് പോലൊക്കെ അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റും. കാരണം ബാക്കിയുള്ള ബസ്സുകൾക്കൊക്കെ ഇപ്പോൾ നല്ല സ്പീഡുള്ളതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഓ ആ ബസ് പോയാൽ ഉണ്ടായിരുന്നോ ഇങ്ങനെ അടുത്തുകൂടെ വെട്ടിച്ചെടുത്തുകൊണ്ട് പോയാണ്ടോ? ഓഫ്, ഇങ്ങനെ തൊട്ടു തൊട്ടില്ലെന്നും പറഞ്ഞ് അടുത്തുകൂടെ പോയി. അടിപൊളി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് കിട്ടിത്തുടങ്ങിയത് ഇപ്പോഴാണ്. ഇത്രയും നാളെ നമ്മുടെ ഒരു ട്രാഫിക്കിൻ്റെ കേസിൽ നമുക്ക് ഇത്രയൊരു റിയലിസ്റ്റിക് പോലെ നമുക്ക് തോന്നിയിട്ടില്ല. ബാക്കി ബിൽഡിങ്സും ഗ്രാഫിക്സും എല്ലാം അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു ട്രാഫിക്കിൻ്റെ കേസിൽ നമുക്ക് ഇത്രയും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്, ഈ ഒരു സ്മാർട്ട് ട്രാഫിക് വന്നതിന് ശേഷമാണ്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഇതിനകത്ത് എല്ലാ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം പൊളിയാണ്. ബട്ട് മരങ്ങളുടെയും ആ ഒരു ഗ്രാഫിക്സൊക്കെ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ ഒരു ഗ്രാഫിക്സ് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ട്രാഫിക് മോഡ്സൊക്കെ ഇട്ടാണ് നമ്മുടെ മരങ്ങളുടെയൊക്കെ ഗ്രാഫിക്സ് എൻഹാൻസ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാലിയ തന്നെ ഈ മരങ്ങളുടെയൊക്കെ ഗ്രാഫിക്സ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ഒരു അപ്ഡേറ്റ് തന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലിലെ അഭിപ്രായം. പിന്നെ വേണ്ട ബാക്കി വണ്ടികളുടെയൊക്കെ സർഫസ് നല്ല സ്മൂത്ത് ഷൈനി അപ്പിയറൻസ് ആയിട്ടുണ്ട് ഇപ്പം. ഇത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ല, പുതിയ അപ്ഡേറ്റ് വന്നതാണോയെന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ വണ്ടികളുടെയും പുറമെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഷൈനി അപ്പിയറൻസ് ഉണ്ട് ഇപ്പം. പിന്നെ ഇതിന് മുമ്പ് വരെ നമ്മൾ സേവ് ആൻഡ് എക്സിറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ടപ്പേ എന്നും പറഞ്ഞാണ് നമ്മൾ ഗ്യാരേജിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സേവ് ആൻഡ് എക്സിറ്റ് അടിച്ച് കഴിയുകയാണെങ്കിൽ വേണ്ട അപ്പം അതൊക്കെ ഇങ്ങനെ ഫേഡായി. അപ്പം അതൊക്കെ നമ്മൾ ഗ്യാരേജിലോട്ട് പോകത്തുള്ളൂ. ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ പതുക്കെ ഫേഡായിട്ട് നമ്മൾ ഗ്യാരേജിലോട്ട് പോകുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നൊരു മൈനർ ചേഞ്ചാണിത്. അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റിൽ വന്ന മേജർ ചേഞ്ചസൊക്കെ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്ത് വേറെയും ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ പോയി അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ട്രാഫിക് മോഡ്സ് ഒന്നും തന്നെ ഇനി വർക്ക് ചെയ്യില്ല. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രാഫിക് മോഡ്സ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ പുതിയ ട്രാഫിക് മോഡ്സ് ഉടനെ തന്നെ നമ്മുടെ ടീംസൊക്കെ ഇറക്കുന്നതാണ്, നമ്മുടെ പുതിയ വേർഷന് വേണ്ടിയുള്ള ട്രാഫിക് മോഡ്സ്. അപ്പോൾ ഇതുവരെ ഉള്ളതൊന്നും വർക്ക് ചെയ്യില്ല. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അപ്ഡേറ്റ് ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ട്രാഫിക് മോഡ്സ് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾ ഗെയിം കളിക്കുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. പുതിയ ട്രാഫിക് മോഡ്സ് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് പുതിയ ട്രാഫിക് മോഡ്സ് ആഡ് ചെയ്ത് കളിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ എൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ ആക്കിയിടുക. എന്നാൽ മാത്രമേ ഇനി ഇടാൻ പോകുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗൈസ് ടിൽ ദെൻ ബൈ ബൈ.